ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ വീണ്ടും ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇൻഫിനിക്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ലോഞ്ച് ആയ ഇൻഫിനിക്സ് ഹോട്ട് 10 പ്ലേ ആണ്. ഒരു ബഡ്ജറ്റ് ഫോണാണ്, 10,000 താഴെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ അത് അൺബോക്സ് ചെയ്ത് ബോക്സിൻ്റെ അത് എന്തൊക്കെയുള്ള നേനങ്ങളെ കാണിച്ചിരുന്നത്, അതിനുശേഷം അതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ബോക്സ് വന്നിരിക്കുന്നത് എങ്ങനെയാണ്, ഒരു ഗ്രീൻ ബോക്സിലാണ് ഈ സാധനം വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ്, മെയിൻ ഹൈലൈറ്റും സ്പെസിഫിക്കേഷൻസും അതുപോലെ ഇതിൻ്റെ പ്രൈസ് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ബോക്സിലെ പ്രൈസ് ഇതിന് 11,000, 10,999 ആണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇത് ഓൺലൈനിൽ നിങ്ങൾക്ക് 7,999 അവൈലബിൾ ആണ്. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ഫോൺ ഇതിലുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ലുക്ക് നമുക്ക് പിന്നെ നോക്കാം. ഞാൻ അതിങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ ബോക്സിൽ ഇതാ കുറച്ച് യൂസർ മാനുവലും ക്വിക്ക് ഗൈഡൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ അതാ ബോക്സിൻ്റെ അകത്തായിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് കവർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ക്രീൻ ഗാർഡും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴത്തായിട്ട് ഡേറ്റ കേബിൾ കൊടുത്തിട്ടുണ്ട്. USB ടു മൈക്രോ USB ഡേറ്റ കേബിളാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ലെങ്ത്തും ക്വാളിറ്റിയും നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചാർജിങ് അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. നോർമൽ ചാർജിങ് ആണ്, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇല്ല ഫോണിൽ. 5 വാട്ട് 2 ആമ്പിയർ ആണ് ഇതിൻ്റെ അകത്ത് ഔട്ട്പുട്ട് വരുന്നത്. 10 വാട്ട്സ് നോർമൽ ചാർജിങ് ആണ്. ഓവറോൾ എനിക്ക് ബോക്സിലെ സാധനങ്ങളെല്ലാം വളരെ നന്നായിട്ടാണ് തോന്നിയത്. ആകെ എനിക്കൊരു ഡ്രോ ബാക്ക് ആയിട്ട് തോന്നി, ഇതിൻ്റെ അകത്ത് ടൈപ്പ് സി ഡേറ്റ കേബിൾ കൊടുത്തിട്ടില്ല. നോർമൽ മൈക്രോ USB ഡേറ്റ കേബിളാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ പ്രൈസ് റേഞ്ച് വരുന്ന ഫോണിലൊക്കെ ടൈപ്പ് സി ഡേറ്റ കേബിൾ കൊടുക്കുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ബോക്സിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. നമുക്ക് ഫോണിൻ്റെ ഡീറ്റെയിൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ലുക്ക് തന്നെ നോക്കുമ്പോൾ എനിക്ക് ഫോൺ വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. ബാക്കിലെ ലൈറ്റ് റിഫ്ലക്ഷൻ ഉണ്ട്, നമ്മൾ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യും. സിൽവർ വേരിയൻ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. റൈറ്റ് സൈഡ് ടോപ്പ് എൻഡ് ആയിട്ടാണ് അതിൻ്റെ ക്യാമറ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് ഫിംഗർ പ്രിൻറ് സെൻസർ കൊടുത്തിട്ടുണ്ട്. താഴത്തായിട്ടാണ് കമ്പനിയുടെ ബ്രാൻഡിങ് വന്നിരിക്കുന്നത്. ഓവറോൾ എനിക്ക് ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ പ്ലാസ്റ്റിക് ബോഡിയാണ് ഇതിൻ്റെ അത് വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ സ്ക്രാച്ചസ് വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. സോ കവർ ഇട്ട് വേണം എപ്പോഴും ഫോൺ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ട്രിപ്പിൾ റിയർ ക്യാമറ പോലെയാണ് കൊടുത്തിരിക്കുകയെങ്കിലും ഡ്യുവൽ ക്യാമറയുള്ളൂ. 13 MP പ്രൈമറി ക്യാമറ. അതിൻ്റെ കൂടെ തന്നെ 2 MP അഡീഷണൽ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെതായിട്ട് ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ ഇതിൻ്റെ അത് വന്നിരിക്കുന്നത് 8 MP ആണ്. പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാമറയുടെ പെർഫോമൻസ് വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓവറോൾ ഇതിൻ്റെ ലുക്കും ഡിസൈനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്റ്റൈലിഷ് ആണ്. ഇതിൻ്റെ അകത്ത് ട്രാൻസ്പെറൻറ്റ് കവർ ഇട്ട് നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ബൂട്ട് ചെയ്ത് ഇതിൻ്റെ അകത്ത് സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേനെ പറ്റി പറയാം. ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ വന്നിരിക്കുന്നത് 6.82 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. വളരെ വലിയൊരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ കയ്യിൽ ഫോൺ ഒതുങ്ങും, നമുക്ക് സിംഗിൾ ഹാൻഡഡ് ആയിട്ട് തന്നെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. IPS HD+ ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. Full HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകളിലൊക്കെ ഇപ്പം Full HD+ ഡിസ്പ്ലേ വരാറില്ല. Full HD+ ഡിസ്പ്ലേയിൽ തന്നെ നമുക്ക് തൃപ്തികരമായി ഇരിക്കേണ്ടി വരും. പിന്നെ ഇതിൻ്റെ അകത്ത് യൂസർ ഇൻ്റർഫ്രൻസ് വളരെ സിംപിളാണ്. എനിക്ക് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. ആപ്പ് ഡ്രോയർ ഉണ്ട്, പൊക്കത്തോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലെല്ലാ ആപ്സും അവൈലബിൾ ആണ്. പിന്നെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ്സും കുറച്ച് നോർമലായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് നോക്കി ഞാൻ വെയിലത്ത് വെച്ച് യൂസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ കളറും എഡ്ജസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ടോണറിലൊക്കെ കളറ് അടിപൊളിയായിട്ടുണ്ട്. ഡിസ്പ്ലേയിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല. എന്തായാലും ഞാൻ നിങ്ങളെ ഫുൾ ബ്രൈറ്റ്നെസ്സിലൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഡിസ്പ്ലേ എന്ന്. ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് കുറച്ചുകൂടെ വേണമായിരുന്നു എന്ന് മാത്രമേ എനിക്ക് ഡിസ്പ്ലേയിൽ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് തോന്നിയുള്ളൂ. പിന്നെ ഇപ്പോൾ ഫുൾ ബ്രൈറ്റ്നസ്സിനാണ് ഇട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നോച്ച് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പൊക്കത്ത് ആയിട്ടാണ്, സെൻറ്ററിലായിട്ടാണ് ക്യാമറ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ക്യാമറ 8 MP ഫ്രണ്ട് ക്യാമറ ആണ് കൊടുത്തിട്ടുള്ളത്. ഓവറോൾ എനിക്ക് ഡിസ്പ്ലേയിൽ അങ്ങനെ വലിയ കംപ്ലൈൻ്റ് ആയിട്ട് പറയാനൊന്നും തോന്നിയില്ല. നല്ല കളർ കോമ്പിനേഷൻ ഉള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഡിസൈനെ പറ്റി പറയാം. പിന്നെ ബാക്ക് സൈഡ് കൂടെ ഞാൻ നിങ്ങളെ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ബാക്കിലെ ഓവറോൾ ഡിസൈൻ ഇരിക്കുന്നത്. വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കണ്ടിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ സൈഡ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ സിം ഡ്രൈവ് വന്നിരിക്കുന്നത്. ഡെഡിക്കേറ്റഡ് സ്ലോട്ടാണ് വന്നിരിക്കുന്നത്. ഒരു മെമ്മറി കാർഡിന് 2 SIM കാർഡ് നമുക്ക് ഒരേ സമയം യൂസ് ചെയ്യാൻ ഇടാൻ പറ്റും. 256 GB വരെ എക്സ്പാൻഡബിൾ ആണ് ഇതിൻ്റെ മെമ്മറി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ താഴത്താണ് ഇതിൻ്റെ ഹെഡ്ഫോൺ ജാക്ക്, ചാർജിങ് ജാക്ക്, അതുപോലെ തന്നെ മൈക്ക് വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ വോളിയം ബട്ടണും പവർ ബട്ടണും മാത്രമേ ഉള്ളൂ. അതുപോലെ ടോപ്പ് സൈഡ് പ്ലെയിൻ ആണ്. ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്ക് ഇല്ല. അതെനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് ഇതിൻ്റെ അകത്ത് തോന്നി. പിന്നെ ഇപ്പം നമ്മൾ അൺബോക്സ് ചെയ്ത വേരിയൻറ്റ് 4 GB 64 GB വേരിയൻ്റാണ്. അതിൻ്റെ പ്രൈസ് വരുന്നത് 8,000 ആണ്. 7,999 ആണ് ഓൺലൈനിൻ്റെ സെല്ലിംഗ് പ്രൈസ് വന്നിരിക്കുന്നത്.
സ്ക്രീനിൻ്റെ അത് എത്ര ജി ബി അവൈലബിൾ ഉണ്ടെന്ന് ഞാൻ കാണിച്ചാലും 52 GB അവൈലബിൾ ഉണ്ട്. അത് നന്നായിരിക്കും, കാരണം കാരണം 64 GB വേരിയൻറ്റിലൊക്കെ 45 GB 46 GB കാണാറുള്ളൂ. അതുപോലെ ഇതിൻ്റെ അകത്ത് ഇൻബിൽറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആൻഡ്രോയിഡ് 10 ആണ്. ആൻഡ്രോയിഡ് 11 അപ്ഡേറ്റ് ഉടനെ ലഭിക്കുമെന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഫോൺ ലഭിച്ച ഒരു 1-2 വീക്കിനുള്ളിൽ തന്നെ ആൻഡ്രോയിഡ് 11 അപ്ഡേറ്റ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇതിൻ്റെ ബാറ്ററിയാണ്. മാസിവ് 6000 mAh ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. 2 ദിവസം ബാറ്ററി ബാക്കപ്പ് സുഖമായിട്ട് ഇതിൽ കിട്ടും. ഒരു നോർമൽ യൂസറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് 2 ദിവസം ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഒപ്റ്റിമൈസേഷൻ ഇതിൻ്റെ അകത്ത് പക്കാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രോസസ്സറാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യം ഇതിൻ്റെ പ്രോസസ്സറാണ്. ഇതിൻ്റെ പ്രോസസ്സർ എന്ന് വെച്ചാൽ മീഡിയ ടെക് G35 പ്രോസസ്സറാണ് വന്നിരിക്കുന്നത്. ഒരു നോർമൽ പ്രോസസ്സറാണ് അത്. അപ്പോൾ നിങ്ങളൊരു നോർമൽ യൂസറാണ്, നിങ്ങൾക്ക് വാട്സപ്പ് അതുപോലെ സോഷ്യൽ നെറ്റ്വർക്കിൽ കയറുക, കോൾ വിളിക്കുക, അതുപോലെ ചെറിയ ചെറിയ യൂസേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഫോൺ പക്ക ഫോണായിരിക്കും. നിങ്ങളൊരു ഹെവി യൂസറാണ്, നിങ്ങൾക്ക് വലിയ വലിയ ഗെയിംസൊക്കെ കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ പ്രിഫർ ചെയ്യാൻ പറ്റില്ല. അതിനൊരു 12,000 പ്രൈസ് റേഞ്ചിലായിട്ടുള്ളൊരു ഫോൺ പ്രിഫർ ചെയ്യണം. ഇതിൻ്റെ പ്രൈസ് എന്തായാലും ഇത്ര കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു നോർമൽ പ്രോസസ്സറാണ് കമ്പനി ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. നോർമൽ യൂസറിന് വേണ്ടിയുള്ള സ്പെസിഫിക്കേഷനാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഫോണിനെ പറ്റി പറയാൻ. അപ്പം ഈ ഫോൺ വാങ്ങാനായിട്ട് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഫോൺ വാങ്ങുന്ന ചെറിയ ചെറിയ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ യൂസ് ഏതാണെന്ന് നിങ്ങൾ നോക്കുകയാണ് ഒരു ഫോൺ വാങ്ങുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഒരു ബഡ്ജറ്റ് ഫോണാണ് നോക്കുന്നത്, നിങ്ങൾക്ക് ജസ്റ്റ് കോളിംഗ് അതുപോലെ തന്നെ ജസ്റ്റ് വാട്സപ്പിലൊക്കെ കയറുന്നത് നിങ്ങളുടെ യൂസ് ഉള്ളൂ. ഫോട്ടോസ് നല്ല ഫോട്ടോസ് എടുക്കണം. അപ്പം ഈ പ്രൈസ് റേഞ്ചിൽ എനിക്ക് തോന്നുന്നു നല്ല ക്യാമറ ആയിട്ടാണ് ഇതിൻ്റെ അത് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു യൂസറിന് പറ്റിയ ഫോണായിരിക്കും. ഇത് നിങ്ങൾക്ക് കുറേ ഗെയിമൊക്കെ കളിക്കണം, നിങ്ങളൊരു നിങ്ങൾക്ക് നല്ല നല്ല ഗെയിംസ് കളിക്കണം, അങ്ങനെ ഒരു ഹെവി യൂസറാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ പ്രിഫർ ചെയ്യത്തില്ല ഞാൻ. കാരണം ഇതിൻ്റെ അത് GPU ഇല്ല, അതുപോലെ തന്നെ ഒരു നോർമൽ പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ മൾട്ടി ടാസ്കിന് മാത്രമേ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓവറോൾ എനിക്കിത് പ്രൈസിന് വെർത്തി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഫോണിനെ പറ്റി പറയാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോ ഒക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഈ ഫോണിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തി ഞാൻ അവിടെ വന്ന് അതിന് റിപ്ലൈ തരാവുന്നതാണ്. പിന്നെ എനിക്ക് ഓവറോൾ ആയിട്ടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഒരു ഫോൺ വാങ്ങുമ്പോൾ എപ്പോഴും നിങ്ങളുടെ യൂസ് എന്താണെന്ന് നോക്കിയിട്ട് വേണം ആ ഫോൺ വാങ്ങാനായിട്ട്. ഇപ്പം നിങ്ങൾക്ക് നല്ല ഫോട്ടോസ് എടുക്കണമെങ്കിൽ നിങ്ങൾ നല്ല ക്യാമറയുള്ള ഫോൺസ് വാങ്ങാം, അല്ല നിങ്ങൾക്ക് നല്ല നല്ല ഗെയിംസ് കളിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ നല്ല പ്രോസസ്സറുള്ളൊരു നല്ല പ്രോസസ്സറും GPU ഒക്കെ ഉള്ളൊരു ഫോൺ വാങ്ങാം. അല്ല നിങ്ങൾക്ക് ജസ്റ്റ് വാട്സപ്പിൽ കയറുക അല്ലെങ്കിൽ യൂട്യൂബിൽ കയറുക, യൂട്യൂബിൽ കുഞ്ഞുങ്ങി വീഡിയോസ് കാണുക, അത്രയും നിങ്ങളുടെ യൂസ് ഉള്ളെങ്കിൽ നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഫോണിലോട്ട് നോക്കാവുന്നതാണ്. അല്ല നിങ്ങൾക്ക് 2 ദിവസം ബാറ്ററി ബാക്കപ്പ് വേണമെങ്കിൽ നല്ല ബാറ്ററി ഉള്ള ഫോൺ നോക്കി വാങ്ങണം. അങ്ങനെ നിങ്ങളുടെ യൂസ് എന്താണെന്ന് നോക്കിയിട്ട് വേണം നിങ്ങളുടെ ഓരോ ഫോൺ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.